വെൽക്കം ടു ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, വിമൻ പവർ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്. ലോകത്തെ ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുന്ന 60% വ്യക്തികൾ സ്ത്രീകളാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ സ്ത്രീകൾ കൂടുതൽ വിജയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിമൺ എംപവർമെൻറ്റ് ഈ ബിസിനസ്സിലുടനീളം നമ്മൾ കാണുന്നു, എന്തുകൊണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ ഓടി നടക്കേണ്ടതുണ്ട്. എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് വിതൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, വിതൗട്ട് എനി റിസ്ക്, വലിയ മുതൽമുടക്കില്ലാതെ, വലിയ ഭീമമായിട്ടുള്ള മറ്റു ചിലവുകളൊന്നുമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ബിസിനസ് തുടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. യു ക്യാൻ സ്റ്റാർട്ട് ദ വർക്ക് അറ്റ് ഹോം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ ബിസിനസ് തുടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരുപാട് സ്ത്രീകൾ ഈ ബിസിനസ് വളരെ ശക്തമായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന മറ്റൊരു പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത്, ഭൂരിഭാഗം ഫാമിലികളിലും ഒരു പക്ഷേ ഒരു വ്യക്തി മാത്രമാണ് ഒരു ഏണിംഗ് മെമ്പർ ആയിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ആ ഫാമിലി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് ഒരു വുമൺ റോൾ ഒരു പക്ഷേ പലപ്പോഴും ഒരു ക്രിട്ടിക്കലായിട്ട് മാറുന്നത്. സോ നിങ്ങൾക്ക് വലിയ ചിലവുകളില്ലാതെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുകയും അതിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാനും കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ വളരെ നല്ല രീതിയിൽ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഈ ബിസിനസ്സിലേക്ക് വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോഡക്ട്സുകളെല്ലാം സ്ത്രീകളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്കിൻ കെയർ ഡിവിഷൻസ് ഉണ്ട്, കോസ്മെറ്റിക് ഡിവിഷൻസ് ഉണ്ട്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെല്ലാം ദൈനംദിന ജീവിതത്തിൽ അവർ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുമായി ഇടപഴകുന്നത് കൊണ്ട് പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള മേന്മകളെക്കുറിച്ചും ഒരുപക്ഷെ പുരുഷന്മാരേക്കാൾ കൂടുതൽ സ്ത്രീകളാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ബിസിനസ്സിൽ വലിയൊരു മേൽക്കൈ ഉണ്ടാകുന്നു. ഇതും വലിയൊരു പ്രധാനപ്പെട്ട കാരണമാണ്, സ്ത്രീകൾ ഈ ബിസിനസ്സിൽ ശോഭിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഉൽപ്പന്നങ്ങളുടെ ഈ ഒരു പ്രത്യേകത അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഈ ഒരു ബിസിനസ്സിൽ വളരെയധികം രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. വൺ ഈസ് കണക്ഷൻ ആൻഡ് സെക്കൻഡ് ഈസ് കമ്മ്യൂണിക്കേഷൻ. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നത്. രണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ സുരക്ഷിതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിൽ അവർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ നല്ല രീതിയിൽ ആളുകളുമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബിസിനസ്സിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഘടകങ്ങളെല്ലാം നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് മുന്നോട്ട് പോകുന്ന ഈ ഒരു ബിസിനസ്സിൽ സ്ത്രീകൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ആക്ച്വൽ വിമൺ എംപവർമെൻ്റ് ഈ ബിസിനസ്സിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവസാനമായി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മോദിക്കർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുമായിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. മോദിക്കറിലെ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടറാണ്. സോ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ബിസിനസ്സിൽ നിരവധി സ്ത്രീകൾ വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാരടക്കമുള്ള ഒരുപാട് ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ ഈ ബിസിനസ്സിലൂടെയാണ് സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയുന്ന ഒരു കാര്യം, നിങ്ങളൊരു വീട്ടമ്മയാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അഭ്യസ്ത വിദ്യയാവട്ടെ, ആരാണെങ്കിലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു നല്ല ഓപ്ഷനാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് നിരവധി വ്യക്തികൾ എൻ്റെ കൂടെ ഈ പറയുന്ന ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം, ഞാൻ ഈ അടുത്ത കാലത്ത് സിംഗപ്പൂർ പോയ സമയത്ത് എൻ്റെ കൂടെ ഈ പറയുന്ന കമ്പനിയുടെ ഇന്റർനാഷണൽ ട്രിപ്പ് വിൻ ചെയ്ത് വന്നത് 65 വയസ്സുള്ള സുശീല എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. ആലോചിച്ച് നോക്കുക, നമ്മൾ 65 വയസ്സെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് ഒരു പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരൊറ്റ പവർ ഒന്നുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ പ്രായമുള്ളൊരു വ്യക്തിയുമായിട്ട് എനിക്കൊരു വിദേശയാത്ര പോകാൻ എനിക്ക് സാധിച്ചത്. അത്തരത്തിൽ നിരവധി വ്യക്തികൾ അന്ന് ഞങ്ങളുടെ ആ ട്രിപ്പിലുണ്ടായിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഒരു വിമൺ എംപവർമെൻറ്റ് ഈ ബിസിനസ്സിലുടനീളം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു നല്ല ബിസിനസ് അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു നല്ല അവസരം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. സോ അവരെല്ലാവരെയും ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യാം. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.